കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. കുടിവെള്ള പ്രശ്നത്തിൽ വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. വിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ചേരുകയാണ്. വിജീഷ്, കുടിവെള്ളമാണ് ഇവിടെയും പ്രശ്നം. ഈ കോളേജിൽ കുടിവെള്ളമില്ലേ? ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് പ്രിൻസിപ്പൽ സ്വീകരിച്ചത്? കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കോളേജിൽ ഈ ഇതേ വിഷയത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളും പ്രിൻസിപ്പൽ ഇൻചാർജ് എം രമയും തമ്മിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ എന്ന് പ്രിൻസിപ്പലിന്റെ മുന്നിലെത്തി. പക്ഷേ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പലിന്റെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം പുറത്തു പോവുകയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ വിദ്യാർത്ഥികൾ വീണ്ടും പ്രിൻസിപ്പലിനെ ഉപരോധിക്കുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയത്. കോളേജിൽ വിതരണം ചെയ്യുന്ന വെള്ളത്തിനകത്ത് അത് കുടിക്കാൻ പറ്റുന്നതല്ല, അതിനകത്ത് ചെളി കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഇത് പരിശോധിച്ച് പരിഹാരം കാണണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. പക്ഷെ ടീച്ചർ പറയുന്നത് അത് പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ മാലിന്യം കലർന്നിട്ടില്ല, അല്ലെങ്കിൽ ചെളി കലർന്നിട്ടില്ല, ഉപയോഗശൂന്യമല്ല എന്നുള്ളതാണ് ടീച്ചറുടെ വാദം. പക്ഷെ വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങളുടെ പ്രശ്നം ഉന്നയിച്ച ടീച്ചറെടുത്ത് എത്തിയ ഘട്ടത്തിൽ ടീച്ചർ അപമര്യാദയായി പെരുമാറി, വിദ്യാർത്ഥികളെ അവഹേളിക്കുന്ന തരത്തിൽ പെരുമാറി എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആക്ഷേപമുള്ളത്. എന്നാൽ ടീച്ചർ പറയുന്നത് വിദ്യാർത്ഥികൾ വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ചു, ഇതിനെ താൻ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത്. ഇത് രണ്ടുപേരും തങ്ങളുടെ നിലപാട് ഉറച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉപരോധവുമായി മുന്നോട്ട് പോവുകയാണ്. കാസർഗോഡ് ടൗൺ പോലീസും കോളേജിലെത്തിയിട്ടുണ്ട്. പോലീസും ഈ വിഷയത്തിന്റെ അകത്ത് ഇതുവരെ ഇടപെട്ടിട്ടില്ല. വിദ്യാർത്ഥികളുടെ ഉപരോധം അധ്യാപികയെ മാറ്റുന്നതുവരെ തുടരുമെന്നുള്ള തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിജീഷ്, അതായത് ഇപ്പോഴും അവിടെ കുട്ടികൾ അധ്യാപികയെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ കുടിവെള്ളം പരിശോധിച്ചു എന്ന് പ്രിൻസിപ്പൽ പറയുമ്പോൾ അത് എന്ത് പരിശോധനയാണ് നടത്തിയത്? അങ്ങനെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കൊരു പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ലേ കോളേജിന്? വിദ്യാർത്ഥികൾ ഇപ്പോഴും ഉപരോധം തുടരുന്നുണ്ട്. പോലീസും സ്ഥലത്തുണ്ട്. വിദ്യാർത്ഥികൾ ടീച്ചറുടെ മുന്നിൽ കുത്തിയിരിക്കുന്നു. ടീച്ചർ ടീച്ചറുടെ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നേരത്തെ ഈ വിഷയം ഉന്നയിച്ച് തിങ്കളാഴ്ച വിദ്യാർത്ഥികൾ മുന്നിലെത്തിയ ഘട്ടത്തിൽ തന്നെ, പ്രിൻസിപ്പലിന്റെ മുന്നിലെത്തിയ ഘട്ടത്തിൽ തന്നെ അത് വാട്ടർ അതോറിറ്റിയിൽ കൊടുത്ത് ഇതിന്റെ പരിശോധന നടത്തി എന്നുള്ളതാണ് ടീച്ചർ പറയുന്നത്. പക്ഷേ അത് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾ പറയുന്നത് ഇപ്പോഴും വെള്ളത്തിൽ ചെളി കലർന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആക്ഷേപമുള്ളത്.